വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ കാരണം ഇതിന്റെ രേഖകളുടെ കൂമ്പാരം പുറത്തുവിട്ടാൽ ഏകദേശം നൂറിലധികം 125ലധികം വരുന്ന രേഖകൾ അത് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയുള്ള രേഖകൾ പുറത്തുവിട്ടാൽ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ചില സത്യങ്ങൾ പുറത്തു പറയണമെങ്കിൽ ചില ആളുകളുടെ പേരുകൾ പരാമർശിക്കേണ്ടി വരും അതുകൊണ്ട് അത്തരം പേരുകൾ പരാമർശിച്ചതിൽ വല്ലവർക്കും വല്ല പ്രയാസമുണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടണം കാരണം ഇതൊക്കെ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ് മുബാറക്കുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തൊരു ഷാറ് മുബാറക്ക് എന്ന പേരിൽ ഇവിടെ ചില മുടികൾ പ്രദർശിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രചരണം നടത്തുകയും ചെയ്തപ്പോ അതിൽ വല്ലാതെ വേദനയും വിഷമവും തോന്നിക്കൊണ്ട് തന്നെയാണ് നമ്മളൊന്നും ഷാറ് മുബാറക്കിന്റെ വിരോധികളല്ല അത് കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ ഒന്ന് ഒറിജിനലായി കിട്ടിക്കഴിഞ്ഞാല് അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും അതുപോലെ തന്നെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരും നമ്മുടെ പോലുള്ള പ്രവർത്തകന്മാരും പക്ഷേ ഇങ്ങനെ വ്യക്തമായി 100% അത് ബോധ്യപ്പെട്ടിട്ട് അതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു അതിന് ബോംബെയിലുള്ള മുടി മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളേ അപ്പൊ ഒരു കാര്യം വ്യക്തമായി ബോംബെയിലുള്ള മുടി ഏതായാലും കാന്തപുര ഉസ്താദും അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം അസീരിയും ഇതേ വാദം മറ്റുള്ള പല ആളുകളോടും പറഞ്ഞതായിട്ട് വ്യക്തമായ രേഖ എന്റെ കയ്യിലുണ്ട് അതൊക്കെ ഒന്ന് നിഷേധിക്കാൻ തയ്യാറാകുന്ന സമയത്ത് ഇൻഷാല്ലാ അതിന്റെ മാലപ്പടക്കമായിട്ട് അതിന്റെയൊക്കെ രേഖകൾ ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ആരെങ്കിലും എന്താ എടുത്തു ചാടിയുള്ള വല്ല പെർഫോമൻസും കാഴ്ചവെക്കാം എന്ന് കരുതിയിട്ട് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാനുള്ള ശ്രമം വല്ലവരും നടത്തുന്നെങ്കിൽ നന്നായി സൂക്ഷിച്ചോ നന്നായി ചിന്തിച്ചോ നിങ്ങൾ പുറത്തു പറയുന്ന വിഷയം ഈ പറയുന്ന പ്രസംഗിക്കുന്ന ആള് തന്നെ മുമ്പ് കാലത്ത് ഈ വിഷയം നിഷേധിച്ചതടക്കമുള്ള മുഴുവൻ രേഖകളും പുറത്ത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പുറത്തുവിടും അതുകൊണ്ട് പുറത്തു വിടിവിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉള്ളമാനം പോക്കരുത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വാശിയില്ല വൈരാഗ്യമില്ല പക്ഷെ ബോധ്യപ്പെട്ട ഒരു സത്യം ഏറ്റവും ചുരുങ്ങിയത് കാന്തപുര ഉസ്താദിന് ജിഷാനെ നിന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാനൊന്ന് കാണട്ടെ എന്നെങ്കിലും പറഞ്ഞൊന്ന് വിളിക്കാമായിരുന്നു അതിന് പകരം കാണുന്ന ആളുകളോടൊക്കെ ഞാനുമായി സംസാരിക്കരുതെന്നും ഞാനുമായി ബന്ധപ്പെടരുതെന്നും വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തടസ്സപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളാരും മറക്കാതിരിക്കുക അപ്പൊ സുഹൃത്തുക്കളെ ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ശകലം മാത്രമേ ഞാനിപ്പോ ഇവിടെ എന്ത് നടന്നു എന്ന് പറയാനുള്ളൂ അത് വിശദീകരിച്ച് പറഞ്ഞാൽ റാസി ഇമാമൊക്കെ കിതാബ് എഴുതിയതുപോലെ 25-30 ഒക്കെ വാല്യം എഴുതേണ്ടി വരും അതുകൊണ്ട് അതിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ആരും ദയവ് ചെയ്തിട്ടുണ്ടാകരുത് പിന്നെ ഈ വിഷയം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഒരാള് പോലും നിഷാനെ നീ പറയുന്നത് കളവാണ് നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊരാളും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പലയാളും എന്നൊക്കെ പറയുകയല്ലാതെ നീ പറയുന്നത് കളവാണ് അല്ലെങ്കിൽ നീ പറയുന്നത് സത്യത്തിന് വിരുദ്ധമാണ് എന്നൊന്നും ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അവർക്ക് പറയാൻ സാധ്യമല്ല അത്രയും ശക്തമായ തെളിവുകളാണ് ഇത് വ്യാജമാണെന്നുള്ള വിഷയത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് തിരുത്താനുള്ള ഒരു നടപടിയും അവർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ചെയ്യാത്തത് കൊണ്ട് എളിയവനായ ഈ വിനീതനായ സാധുവായ ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിൽ തുറന്നു പറയേണ്ടി വന്നു പക്ഷേ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇൻഷാല്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയാകുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് ഓരോ പണ്ഡിതന്മാരും ഇത് വ്യക്തമായി ഇതിനെതിർത്തുകൊണ്ട് രംഗത്ത് വരിക തന്നെ ചെയ്യും എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇനിയും മൂടി വെക്കാൻ സാധ്യമല്ല ഈ വിഷയം ഉൾക്കൊണ്ട ഒരുപാട് പണ്ഡിതന്മാരെ എനിക്കറിയാം പക്ഷെ അവരുടെ പേരുകൾ ഞാൻ പറഞ്ഞ് അവരെ മോശമാക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഞാൻ ഇൻഷാല്ലാ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 700,000 ആളുകൾ ഓരോ പിന്നെ ഈ വിഷയത്തിൽ ഞാൻ മുമ്പ് ന്യായീകരിച്ച പല വിഷയങ്ങളും കേട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വിഷയം അന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പോയതാണ് അന്ന് ഈ ജാലിയവാല ആരാണെന്നോ ഈ ബോംബെയിലുള്ള ജാലിയവാല എങ്ങനെയുള്ള മനുഷ്യരാണെന്നോ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ബോധ്യപ്പെട്ട ഒരു സത്യം എനിക്ക് മൂടി വെക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പിന്നെ ചില ആളുകൾ ഈ വിഷയ സംബന്ധമായി ചിലപ്പോൾ ചോദിച്ചേക്കാം
എന്തുകൊണ്ട് സമസ്ത മുശാവറയിൽ ഈ വിഷയം ഞാൻ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ മുശാവറയിൽ ഞാൻ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? കാരണം ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് ഈ വിഷയ സംബന്ധമായി ഒരുപാട് സംസാരിച്ചതിൽ നിന്ന് ഉസ്താദ് പലവട്ടം ഞാൻ ഈ വിഷയം സമസ്തയിൽ അവതരിപ്പിച്ചിരുന്നു എന്നും അത് മുശാവറയിൽ അവതരിപ്പിച്ചിരുന്നു എന്നും അത് ആരും ചെവിക്കൊണ്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞിട്ട് കേൾക്കാത്തൊരു വിഷയം ഈ സാധുവായ ഈ മാഹിരിലെ ഞാൻ പറഞ്ഞാലേ അത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദൗത്യം ഞാനുമായി അടുത്ത് പിന്നെ ബന്ധപ്പെടുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും ഞാനിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ട്രാക്കിൽ നിൽക്കുന്നുണ്ട്. ഇൻഷാല്ല വരുന്ന ആളുകളിൽ അവരെ ഒരുപാട് ആളുകൾ ഒന്നിലധികം ആളുകൾ തന്നെ രംഗപ്രവേശം ചെയ്യുമെന്നും ഈ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം സ്വന്തം വീട്ടിലുള്ള ഒരു മോശം കാര്യം അത് എടുത്തു കളയേണ്ട ആളുകൾ എടുത്തു കളയുന്നില്ലെങ്കിൽ, അത് ആ കളയേണ്ട ബാധ്യതയുള്ള ആളുകൾ കളയുന്നില്ലെങ്കിൽ, അത് നിർബന്ധിതാവസ്ഥയിൽ കളയാൻ മറ്റുള്ളവരും അവിടെയുള്ള കുട്ടികളും ചിലപ്പോ ആ തെറ്റുകൾ എടുത്ത് കളയേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആരും മാസൂമികളായിട്ടില്ല. തെറ്റ് പറ്റി എന്ന് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനം ഇതുകൂടി പറഞ്ഞു നിർത്തുകയാണ്, ഞങ്ങളുടെ ആവശ്യം വളരെ ചുരുങ്ങിയ ആവശ്യമായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ്, പൊതുസമൂഹത്തിൽ എനിക്കിങ്ങനെ മുടി വിഷയത്തിൽ തെറ്റുപറ്റി, പിഴവ് പറ്റി എന്ന് പൊതുസമൂഹത്തിൽ പരസ്യമായി കുമ്പസരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. ഞങ്ങളുടെ ആവശ്യം വളരെ ലളിതമായിരുന്നു. ഈ മുടി അതിന് അമിതമായ പ്രാധാന്യം നൽകാതെ അത് മാറ്റിവെക്കുക. വെള്ളം കൊടുക്കണമെങ്കിൽ റബീഉൽ മാസം മർക്കസിൽ വെള്ളം കൊടുക്കണമെങ്കിൽ വെല്ലൂരോ അതുപോലെ തന്നെ ലത്തീഫിയയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ ബർക്കത്ത് കിട്ടാൻ മർക്കസിലേക്കുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചാലേ അത് ആ ബർക്കത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ. പിന്നെ ഞാൻ അവസാനം ഒരു വിഷയം കൂടി, വളരെ സ്പഷ്ടമായ ഒരു വിഷയം കൂടി പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല, ഒറ്റ വിഷയം പറഞ്ഞ് നിർത്തുകയാണ്. ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര ശേർ മുബാറക് ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര ശേർ മുബാറക് കയ്യിൽ അവരുടെ കയ്യിലുണ്ട് എന്നൊന്ന് പറയട്ടെ. ഈ അസത്യം ഇവിടെ നിലനിൽക്കുകയില്ല. കാരണം ഇവിടെ പല വ്യാജങ്ങളും കാപട്യങ്ങളും കളിച്ചത് കൊണ്ട് തന്നെ ഈ അസത്യം ഇവിടെ വിജയിക്കാൻ നിർവാഹമില്ല. പക്ഷേ കാന്തപുരം ഉസ്താദ് ഇന്നും പറയുന്നു ഷേർ മുബാറക് കത്തുകയില്ല, പക്ഷേ കത്തിക്കാൻ പാടില്ല. പക്ഷേ ഈ മുടിക്കച്ചവടക്കാരനായ ജാലിയവാല എനിക്ക് കിട്ടിയ എനിക്ക് തന്നെ കൈമാറിയ മുടികളിൽ ചില മുടികൾ ഞാൻ കത്തിച്ചു നോക്കിയപ്പോൾ എന്റെ കയ്യിൽ തീ ആളിക്കത്തുന്ന വിധത്തിൽ ആ മുടിയെ തീ വീഴുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാക്ഷിയായി. അത് ഞാൻ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരോടും പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാര് ചിന്തിച്ചോ, ഇങ്ങനെ കാപട്യം പറഞ്ഞിട്ടോ കളവ് പറഞ്ഞിട്ടോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇല്ലാത്തൊരു വ്യാജമായ കാര്യം ഇവിടെ സ്ഥാപിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത്, എന്നെ കൊണ്ട് ഈ ഒരു സംസാരം മാത്രം സംസാരിപ്പിച്ച് ഇനിയും മൈക്കിന്റെ മുമ്പിലേക്ക് വരുന്നത് ഒഴിവാക്കിയാൽ അത് നന്നായിരിക്കും. അതല്ല, ഇപ്പോഴുള്ള എന്റെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവതരണം മാത്രം പോരാ, എന്റെ കയ്യിലുള്ള വീഡിയോകളും എന്റെ കയ്യിലുള്ള ഓഡിയോ ക്ലിപ്പുകളും ഓരോ വിഷയത്തിലും റബ്ബിന്റെ തൗഫീഖുണ്ട്, ഓരോരുത്തരെ സംബന്ധിച്ചും വ്യക്തമായിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൽ, കേരളത്തിന്റെ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് സമർപ്പിക്കാൻ നിങ്ങളൊരു വേദി ഒരുക്കാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കിയാൽ, അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാല്ലാ അതിന്റെ ഒരു കളിക്ക് ഞാനും തയ്യാറാണെന്ന് മാത്രം ഇപ്പൊ പറയാണ്. അതുകൊണ്ട് വികാര പ്രകടനങ്ങളും അതുപോലെ തന്നെ വികാരം അത് അധികമായാൽ അമൃതം വിഷമെന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് അവസാനം പറയാനുള്ളത്. അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയുന്നു, വ്യക്തമായിട്ട് പറയുന്നു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, എനിക്കിവിടെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചാൽ ഉസ്താദ് ഒരുപക്ഷെ എനിക്ക് കാറിൽ അല്ലെങ്കിൽ നാലാളുകളോട് ജിഷാൻ മാഹി നല്ല പ്രവർത്തകനാണ്, സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകനാണ്, നല്ല ആവേശമുള്ള പ്രവർത്തകനാണ്, ഉസ്താദിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അല്ലാഹു വറസൂലുഹു അഹക്കു അയ്യുർദൂഹു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തമാണ് ഒരു മുസ്ലിമായ വ്യക്തി ആകാംക്ഷിക്കേണ്ടത്. അത് ഖുർആനിന്റെ അധ്യാപനമാണ്,
ആ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വന്ന ഒരു കളവ്, ആ കളവിന് കൂട്ടു നിൽക്കാൻ നിർവാഹമില്ല. ആരെന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇനി ആരെങ്കിലും രംഗത്തിറങ്ങിയാണെങ്കിൽ ഞാൻ അവസാന വട്ടം താക്കീത് എന്നാൽ ഒരു വട്ടം കൂടി പറയുന്നു, രംഗത്താരിറങ്ങിയാലും കഷ്ടം പേറിയാൽ പേറിയെന്നാറും എന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നു, ഈ വിഷയം ന്യായീകരിക്കാൻ വല്ലവരും രംഗത്തിറങ്ങിയാൽ ഗുരുതരമായ അവർക്ക് തെളിവുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കുന്ന തെളിവുകൾ അവർക്ക് നോക്കി ആകാശത്ത് നോക്കി ഇരിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പറയാനുള്ളൂ. പിന്നെ ഒന്നുകൂടി പറയുന്നു, അൽഹംദുലില്ലാ ഓരോ ആളുകളും ഓരോ സഖാഫിമാരും ഓരോ അഹ്സനിമാരും ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അവരെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടത്തിരുത്താമെന്ന് വല്ലവരും മോഹിച്ചാൽ അവർ സ്വപ്ന ലോകത്തിരിക്കുന്നവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വപ്നം കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ പല യാഥാർത്ഥ്യങ്ങളും മറച്ചു വെച്ച് അതൊക്കെ സ്വപ്നമാക്കി മാറ്റിയാൽ ഇവിടെ കേരളത്തിന് ചിന്തിക്കുന്ന വിവേകമുള്ള സമൂഹം ഞങ്ങൾക്ക് ഇന്ന വ്യക്തികളോട് പ്രത്യേകിച്ച് കൂറില്ല. പക്ഷേ ജാലിയാവാല എന്ന് പറയുന്ന ഒരു ഫാസിക്കായ മനുഷ്യന്റെ കയ്യിൽ നിന്ന്, ഒട്ടും സത്യസന്ധനല്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് വ്യാജമുടികൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇളം തലമുറയിലെ ഞങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഈ വിഷയം പിന്നെ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സംഘടനാ നേതൃത്വത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദ് അവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടിതമായിട്ടോ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടന ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. പക്ഷേ ഈ വിഷയം ഒന്നിങ്ങനെ കുശാലാക്കി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില കക്ഷികൾക്ക്, തൽപര കക്ഷികൾക്ക് ചില അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ വിഷയം വീണ്ടും വീണ്ടും അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സംഘടന നിർത്തിവെച്ചപ്പോ സമയത്ത് ചില ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു, ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിഷയം അതുകൊണ്ടാണ് തൽക്കാലം നിർത്തിവെക്കുന്നത്. ഷാരു മുബാറക്കിന് വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാം. എന്നാ പിന്നെ ആദ്യം നിർത്തിവെക്കേണ്ടത് ഇസ്തിഹാസയാണ്. കാരണം കൊട്ടപ്പുറം സംവാദം മുതൽ അതിന് മുമ്പ് മുതല് കാലാകാലങ്ങളായിട്ട് ഇസ്തിഹാസ ചർച്ചയാണിവിടെ. എന്നിട്ട് സംഘടന ഇതുവരെ പറഞ്ഞില്ല ഇസ്തിഹാസ നമുക്ക് ചർച്ച നിർത്തിവെക്കാം, സ്ത്രീ പള്ളി പ്രവേശം നിർത്തിവെക്കാം സംഘടന ഇതുവരെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ജുമാ ഖുത്ബയുടെ വിഷയം നിർത്തിവെക്കാമെന്ന് സംഘടന ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ സംഘടന ഈ വിഷയം നിർത്തിവെക്കാം, തൽക്കാലം ഈ വിഷയം പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുമ്പ് കാലത്ത് നൌഷാദ് അഹ്സനെയും വഹാബ് സഖാഫിയൊക്കെ പിടിച്ചു കെട്ടി അപ്പൊ പറഞ്ഞ ന്യായീകരണം ഇതാണ് തൽക്കാലം. എന്ത് അത് അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ന്യായീകരണമാണെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ ഉസ്താദ് പൊന്മോൾ ഉസ്താദിന്റെ വിശദീകരണം സംഘടനാ നേതൃത്വം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവര് ബുദ്ധിയുള്ള ആളുകളാണ്, അവർക്ക് ചിന്താശേഷിയുള്ള ആളുകളാണ്, അവർക്ക് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും തുറന്നു പറയാനുള്ള അവസ്ഥാവിശേഷം ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. എങ്കിലും ഒരു പരിധിവരെ സംഘടനാ നേതൃത്വം ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് ഒരു ബ്ലോക്കിംഗ് നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. അത് ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വിഷയമാണ്. ഇൻഷാല്ലാ ഈ വിഷയം ഹക്ക് ബോധ്യപ്പെട്ട ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക്, വിശിഷ്യ പണ്ഡിതന്മാർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പേര്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഈ വ്യാജമായ ഒരു ആരോപണം അത് തിരുത്തി സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഈ വിഷയത്തിന്റെ പ്രചാരകന്മാരെ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്തരം വിഷയങ്ങൾ കൈയൊഴിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ ബിദഅത്തിനെ എതിർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. ഒരുപാട് വഹാബിസ ഒരു ഭാഗത്ത്, മൗദൂദികൾ മറുഭാഗത്ത്, തബ്ലീഗർ വേറൊരു ഭാഗത്ത്, അതിനൊക്കെ എതിർക്കുന്നതിന് പകരം ഏതോ ഒരു ജാലിയവാല കൊണ്ടുവന്ന ഒരു സാധനം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിവെക്കേണ്ട ആവശ്യം മാത്രമില്ല. അതുപോലെ തന്നെ അഹമ്മദ് ഖസ്റജി അദ്ദേഹത്തിന്റെ പല വാദങ്ങളും ഇപ്പോഴും രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം സനദ് പുറത്തിറക്കുന്നതാണ്. അബ്ദുൽ നസീർ അസീരിയോട് അദ്ദേഹം 2010-2011 കാലഘട്ടത്തിൽ അബ്ദുൽ നസീർ അസീരി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് പുസ്തകം പുറത്തിറക്കും. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു, അല്ലെ 2 വർഷം 2.5 വർഷമായി, ഇതുവരെ ആ പുസ്തകത്തിന്റെ രേഖ കണ്ടിട്ടില്ല. അദ്ദേഹം മർക്കസിൽ വന്ന് പ്രസംഗിച്ചപ്പോഴും
ഞാൻ ആ പുസ്തകത്തിൽ എല്ലാ രേഖകളും പുറത്തെടുക്കുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പഴയ രേഖകള് ഇനി എല്ലാവർക്കും കേട്ടതിൽ സംശയം ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി ഒന്ന് എടുത്തു നോക്കിയാക്കാണ്. എസ് വൈസ് ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ട് അതിന്റെ കോപ്പി, അത് കേട്ടാൽ മനസ്സിലാകും. പക്ഷേ ഇന്നേ വരെ അദ്ദേഹം എന്തൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം ഭാര്യയുമായിട്ട് പോകുന്ന സമയത്ത് സഹാബികൾ എതിർ ദിശയിലൂടെ വരുന്ന സമയത്ത് സഹാബികളെ ഇതെന്റെ ഭാര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സംശയത്തിന്റെ കണിക, സഹാബികൾക്ക് സംശയം ഉണ്ടായിട്ടില്ല, എന്നിട്ട് പോലും സംശയം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കുകയാണ്. ഇവിടെ സംശയത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ